സംസ്ഥാനത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിനും വ്യാപനത്തിൻ്റെ വേഗത്തിനും ഒട്ടും കുറവുണ്ടായിട്ടില്ല ഇന്ന് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ആകെ പരിശോധന നടന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇന്ന് മരണമടഞ്ഞവരുടെ എണ്ണം മുപ്പത്തി രണ്ട് സംസ്ഥാനത്ത് ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി എൺപത്തൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇന്ന് അവലോകന യോഗം ചേരുകയുണ്ടായി നിലവിലുള്ള സാഹചര്യം വിശദമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ ആരും വിമുഖത കാട്ടരുത് ജനിതക മാറ്റം വന്ന വൈറസുകളുടെ സാന്നിധ്യം വ്യാപകമാവുകയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിലൊക്കെ പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തും ഓക്സിജൻ ലഭ്യത കൃത്യമായി വിലയിരുത്തി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് കൂടുതലൊരുക്കങ്ങളാണ് നടത്തുന്നത് ഒരു കാരണവശാലും ഓക്സിജൻ ലഭ്യത തടസ്സപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകാതിരിക്കാനാണ് മുൻകരുതലെടുക്കുന്നത് രോഗവ്യാപനം മുന്നിൽ കണ്ട് ഓക്സിജൻ ബെഡുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ പ്രധാന ആശുപത്രികളിലും സി എഫ് എൽ ടി സികളിലും ഓക്സിജൻ ബെഡ് ഉറപ്പാക്കും ഗുരുതരാവസ്ഥ മുന്നിൽ കണ്ട് ആവശ്യമായ തോതിലുള്ള ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കും ഇ എസ് ഐ കോർപ്പറേഷന് കീഴിലുള്ള ആശുപത്രികളിൽ ഉള്ള ബെഡ് കൂടി ഓക്സിജൻ ബെഡാക്കി മാറ്റാം എന്ന് കോർപ്പറേഷൻ സമ്മതിച്ചിട്ടുണ്ട് ജയിലുകളിൽ രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നതിന് ആലോചിക്കുന്നുണ്ട് കേരളത്തിലെ ആക്റ്റീവ് കേസുകൾ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് നാം എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരുടെ എണ്ണത്തിൻ്റെ പരിമിതി വലിയ പ്രശ്നമായി മുൻപിലുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ എല്ലാം ഉൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെ കോവിഡ് ബ്രിഗേഡിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഇതും പര്യാപ്തമല്ലാത്ത സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് കൂടുതൽ ആളുകൾ കോവിഡ് ബ്രിഗേഡിൻ്റെ ഭാഗമാകാൻ സന്നദ്ധമാവണം ഇതിനായി മാധ്യമങ്ങളിൽ സർക്കാർ പരസ്യം നൽകിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ സന്നദ്ധരായി മുന്നോട്ട് വന്ന് കോവിഡ് ബ്രിഗേഡ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഈ നാടിന് സേവനം അനിവാര്യമായ ഘട്ടമാണിത് ചരിത്രപരമായി ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സംസ്ഥാനത്താകെയുള്ള ചിത്രം സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതിൻ്റെ തന്നെയാണ് തിരുവനന്തപുരത്ത് കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തൊന്ന് കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ സുഗമമായി നടക്കുന്നുണ്ട് ജില്ലയിൽ മാസ് വാക്സിനേഷൻ നടക്കുന്ന ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിയമിച്ചു ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ എഴുപത്തഞ്ച് ശതമാനം കിടക്കകൾ കോവിഡ് രോഗികൾക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി ഇതിൽ പകുതി കിടക്കകൾ ബുധനാഴ്ച സജ്ജമാകും ഇതിൽ തന്നെ മുപ്പത് ശതമാനം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ റെഫർ ചെയ്യുന്നവർക്ക് നൽകും പഞ്ചായത്ത് തലത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഡൊമിസിലറി കെയർ സെൻറ്ററുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സി എഫ് എൽ ടി സികൾ സി എസ് എൽ ടി സികൾ എന്നിവിടങ്ങളിലേക്കുള്ള ആവശ്യങ്ങൾക്കും മറ്റ് സഹായം ആവശ്യമുള്ളവർക്കും ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കാൻ താലൂക്ക് തലത്തിൽ ആംബുലൻസ് ടീമുകളെ നിയോഗിച്ചു പത്തനംതിട്ട ജില്ലയിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ബേക്കറി തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കിടയിൽ കോവിഡ് രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിഥി തൊഴിലാളികൾ കൂടുതലായുള്ള ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി വരുന്നു കോട്ടയം ജില്ലയിൽ നാല് പഞ്ചായത്തുകളിലും മുപ്പത്തേഴ് തദ്ദേശമണ സ്ഥാപനങ്ങളിലെ അൻപത്തൊൻപത് വാർഡുകളിലും നൂറ്റിനാൽപ്പത്തിനാല് വകുപ്പനുസരിച്ചുള്ള നിയന്ത്രണങ്ങളുണ്ട് എറണാകുളത്ത് മെഡിക്കൽ ഓക്സിജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചു ബി പി സി എല്ലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഇരുപത് ടൺ ഏത് സാഹചര്യത്തിലും സ്റ്റോക്ക് നിലനിർത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയതായി നാല് പ്ലാന്റുകളാണ് ജില്ലയിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രതിദിന രോഗികൾ നാല് ദിവസം കൂടുമ്പോൾ ഇരട്ടിച്ചേക്കും എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഓക്സിജനും വെൻറ്റിലേറ്ററുകളും തയ്യാറാക്കിയിട്ടുണ്ട് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം ശരാശരി മുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാവുന്ന ഓക്സിജൻ പ്ലാന്റ് ഒരാഴ്ചക്കകം പ്രവർത്തനം ആരംഭിക്കും മലപ്പുറം ജില്ലയിൽ ഇരുപതിനായിരത്തിലധികം രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത് നാൽപ്പതിനായിരത്തിൽ പല രോഗികൾ നിരീക്ഷണത്തിലുമുണ്ട് വയനാട് ജില്ലയിൽ ആദിവാസി മേഖലകളിൽ രോഗവ്യാപനം തടയുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഏകോപിപ്പിക്കാനുമായി ട്രൈബൽ സെൽ രൂപീകരിച്ചു കണ്ണൂർ ജില്ലയിൽ കോവിഡ് ചികിത്സക്കുള്ള മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗുരുതര രോഗികൾക്കായുള്ള ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും നിലവിൽ ഓക്സിജൻ സംവിധാനമുള്ള ആയിരത്തി മുന്നൂറിലേറെ കിടക്കകൾ ജില്ലയിൽ തയ്യാറാക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ സി എഫ് എൽ ടി സികൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ജനിതക വ്യതിയാനം ബാധിച്ച വൈറസുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വന്ന വിവരങ്ങൾ ഗൗരവത്തിൽ കാണുകയാണ് കേരളത്തിൽ കണ്ടെത്തിയ ജനിതക വ്യതിയാനം വന്ന മൂന്ന് വൈറസുകളെക്കുറിച്ച് നടത്തിയിട്ടുള്ള റിസ്ക് അസസ്മെൻ്റ് പഠനം രോഗവ്യാപന വേഗത മരണസാധ്യത വാക്സിനുകളെ മറികടക്കാനുള്ള കഴിവ് എന്നീ മൂന്ന് കാര്യങ്ങളാണ് വിലയിരുത്തുന്നത് അതനുസരിച്ച് രോഗവ്യാപന വേഗത അവ കൂടുതൽ തീവ്രമാക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മ്യൂട്ടേഷൻ വന്ന വൈറസുകൾ മരണനിരക്ക് ഉയർത്തുമോ എന്നതാണ് രണ്ടാമത്തെ കാര്യം രോഗവ്യാപനം കൂടുന്നതിനും ആനുപാതികമായി മരണസംഖ്യയും ഉയരും നമ്മുടെ ആരോഗ്യ മേഖലക്ക് താങ്ങാവുന്നതിലുമധികമായി രോഗികളുടെ എണ്ണം ഉയരുകയാണെങ്കിൽ കൃത്യമായ ചികിത്സയും പരിചരണവും നൽകുന്നതിന് വിഷമിക്കുന്ന സാഹചര്യമുണ്ടായേക്കാം അത്തരമൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മുടെ സമൂഹമാകെ പുലർത്തേണ്ടത് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ നമ്മളിതേവരെ പിന്തുടർന്ന രോഗപ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് എന്നത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് സാമൂഹിക അലം പാലിക്കുക കൈകളിടക്കിടയിൽ ശുചിയാക്കുക ഇതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസ്കുകൾ കൃത്യമായി ധരിക്കുക എന്താണ് പറ്റുകയാണെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ തന്നെ ധരിക്കുക അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഡബിൾ മാസ്കിംഗ് ശീലമാക്കുക മാസ്കുകൾ ധരിക്കുന്നതിൽ കർശനമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അടച്ചിട്ട സ്ഥലങ്ങളിലെ സമ്പർക്കം ഒഴിവാക്കുക എന്നതും ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നതും നിർബന്ധമാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അതിജീവനം ഈ മുൻകരുതലുകളെ അത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് വാക്സിനുകൾ ഈ വൈറസുകളിൽ ഫലപ്രദമാണോ എന്നതാണ് മൂന്നാമത്തെ കാര്യം ജനിതക വ്യതിയാനം വന്ന വൈറസുകൾക്കെതിരെ പ്രതിരോധ പ്രതിരോധ ശക്തി നൽകാൻ വാക്സിനുകൾക്കാകില്ല എന്ന പ്രചരണം നടക്കുന്നുണ്ട് അത് ശരിയല്ല കേരളത്തിൽ കണ്ടെത്തിയതിൽ ഡബിൾ മ്യൂട്ടൻ്റ് വേരിയൻറ്റിന് മാത്രമാണ് വാക്സിനുകളെ മറികടക്കാൻ അല്പമെങ്കിലും ശേഷിയുള്ളതായി കണ്ടെത്തിയത് മറ്റുള്ളവയെ സംബന്ധിച്ചിടത്തോളം വാക്സിനുകൾ ഫലപ്രദമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് പരമാവധി ആളുകൾ വാക്സിനേറ്റ് ചെയ്യപ്പെടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാക്സിൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്നുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം സ്ലോട്ട് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം നേരിടുന്നതായി വാർത്തകൾ വരുന്നു ഇതിൽ കാണേണ്ടത് വാക്സിൻ്റെ ദൗർലഭ്യമാണ് ഇതിന് കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഡോസ് വാക്സിൻ മാത്രമാണുള്ളത് ഈ സാഹചര്യം മൂലമാണ് കേന്ദ്രത്തോട് അൻപത് ലക്ഷം ഡോസ് വാക്സിൻ ഒറ്റയടിക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നത് പുതിയ വാക്സിൻ പോളിസി കേന്ദ്രം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതാവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയധികം വാക്സിനുകൾ ഒരുമിച്ച് എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള കണക്ക് വെച്ച് ലഭ്യമായാൽ മതിയല്ലോ എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അവിടെയാണ് സ്ലോട്ടുകൾ അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉയരുന്നത് നിലവിൽ വാക്സിൻ ഉയരുന്ന ഡിമാൻഡ് അനുസരിച്ച് കുറേ ദിവസങ്ങൾ മുൻകൂട്ടി സ്ലോട്ടുകൾ അനുവദിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ പരമാവധി വാക്സിൻ സ്റ്റോക്കിലുണ്ടാവുകയും സ്ലോട്ട് അനുവദിക്കുന്ന കേന്ദ്രങ്ങളിൽ അത് ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം പക്ഷേ വാക്സിൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ഇത് സാധ്യമാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ വാക്സിൻ ലഭിക്കുന്ന മുറക്ക് അടുത്ത ദിവസത്തേക്കുള്ള വാക്സിൻ തൊട്ടു മുൻപുള്ള ദിവസമാണ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ അടുത്ത ദിവസത്തേക്കുള്ള സ്ലോട്ടുകൾ ഇന്ന് രജിസ്ട്രേഷനായി അനുവദിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ തീരുകയാണ് ആ ദിവസം അതിനുശേഷം വെബ്സൈറ്റിൽ കയറുന്ന ആളുകൾക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും സ്ലോട്ടുകൾ കാണാൻ സാധിക്കില്ല അതിൻ്റെ അർത്ഥം തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭ്യമല്ല എന്നല്ല അടുത്ത ദിവസം നോക്കിയാൽ വീണ്ടും സ്ലോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വാക്സിൻ ദൗർലഭ്യം പരിഹരിച്ച് കുറച്ചധികം ദിവസങ്ങളിലേക്കുള്ള സ്ലോട്ടുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ അതിനാവശ്യമായ ശ്രമങ്ങൾ സർക്കാർ നടത്തി വരികയാണ് നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ഗൗരവം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പൂരമാഘോഷം വലിയ തോതിൽ നിയന്ത്രിച്ചത് ഒരു ഉദാഹരണമാണ് ഇടത്വ സെൻറ്റ് ജോർജ് ഫെറോന പള്ളി തിരുനാൾ ഉപേക്ഷിച്ചതായി വികാരി ഫാദർ മാത്യു ചൂരവടി അറിയിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായാണ് പെരുന്നാൾ ഉപേക്ഷിക്കുന്നത് ഈ ജാഗ്രത എല്ലാവരും കാണിക്കേണ്ടതുണ്ട് വോട്ടെണ്ണൽ ദിവസം പോളിംഗ് ഏജൻറ്റുമാർക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് എന്ന് തീരുമാനിച്ചിരുന്നു തലേ ദിവസത്തെ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് ഉള്ളവരെ പ്രവേശിപ്പിക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ആൻറ്റിജൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും പ്രവേശിപ്പിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ കോവിഡ് സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കാനായി സബ് ഡിവിഷൻ തലത്തിൽ ഡി വൈ എസ്പിമാരെ ചുമതലപ്പെടുത്തി ഇവർ നേരിട്ട് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തും അതിഥി തൊഴിലാളികൾ കേരളത്തിൽ സുരക്ഷിതരാണെന്നും അവർക്ക് വാക്സിൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അവരെ ബോധ്യപ്പെടുത്തും കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ അസുഖബാധിതരെയും ക്വാറൻ്റൈനിൽ കഴിയുന്നവരെയും നിരീക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി വനിതാ ബുള്ളറ്റ് പെട്രോൾ സംഘം തൃശ്ശൂർ സിറ്റിയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അവർ മുൻകൈയ്യെടുക്കുന്നുണ്ട് ഈ സംവിധാനം നാളെ മുതൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി വ്യാജ വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കെതിരെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് എന്നിവ ഉൾപ്പെടെയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കും സമൂഹമാധ്യമങ്ങളിൽ വരുന്ന വ്യാജവാർത്തകൾ നിരന്തര നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതിന് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻ്റർ സോഷ്യൽ മീഡിയ സെൽ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമലംഘരെ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് ഡ്രോൺ നിരീക്ഷണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാസ്ക് ധരിക്കാത്ത ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർക്കെതിരായാണ് സംസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെ ഇത് പതിനയ്യായിരത്തി പതിനൊന്നായിരുന്നു സാമൂഹ്യകലം പാലിക്കാത്തതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു ഇന്നലെ ഇത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടായിരുന്നു അൻപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം കൊണ്ട് പഴയായി ഈടാക്കിയത് ഇവിടെ ഒരു വാർത്ത കണ്ടത് തൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അമ്മ മരണപ്പെട്ടതെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വെച്ച് വിലപിക്കുന്ന ഒരു യുവാവിനെ കാണേണ്ടി വന്ന ദുഃഖഭര ദുഃഖഭരിതമായ അനുഭവത്തെക്കുറിച്ച് ഒരാൾ എഴുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കാനിടയായി അത്തരമൊരു അവസ്ഥ അവനവനുണ്ടാകുന്നത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് സ്വന്തം ജാഗ്രത കുറവ് കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നതിൽ കവിഞ്ഞ് വലിയ വേദന എന്താണുള്ളത് അത് ഒരു കുറ്റബോധമായി വേട്ടയാടുന്ന അവസ്ഥയുണ്ടാവും അത് സംഭവിക്കില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തലാണ് പ്രധാനം ഇവിടെ ലോക്ക്ഡൗൺ ചില സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ പോലെ ലോക്ക്ഡൗണിലേക്ക് പോകുന്ന സാഹചര്യം ഇവിടെയും ഉടലെടുക്കാതിരിക്കണമെങ്കിൽ അത്രയധികം ശ്രദ്ധ നാം പുലർത്തേണ്ടതായിട്ടുണ്ട് ജീവനൊപ്പം ജീവനോപാധികൾ കൂടെ സംരക്ഷിക്കുന്നതിനാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന് നാടിൻ്റെ പൂർണ്ണ സഹകരണം വേണം വിവാഹമുൾപ്പെടെയുള്ള പരിപാടികൾ സർക്കാർ അനുവദിച്ച പരമാവധി ആളുകളെ വെച്ച് നടത്തിയാലോ എന്നല്ല അത് തൽക്കാലം മാറ്റിവെച്ചാലോ എന്നുകൂടി ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ ആഹ്ലാദപൂർവ്വം നടത്തുന്ന കാര്യങ്ങൾ ദുരന്തങ്ങൾക്കിടയാക്കുന്ന സന്ദർഭങ്ങളായി മാറാനിടവരരുത് നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ കൂടുന്ന പരിപാടികൾ എല്ലാം ഒഴിവാക്കാൻ നാം തയ്യാറാകണം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ പ്രതിരോധത്തിൻ്റെ നായകത്വം നമ്മുടെ സമൂഹം ജനങ്ങൾ ആണ് ഏറ്റെടുക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ജീവനാണ് എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം ഇനിയും അതിന് തയ്യാറായില്ലെങ്കിൽ വലിയ വിപത്താണ് നമ്മൾ ഉടനടി നേരിടേണ്ടി വരിക മറ്റ് സംസ്ഥാനങ്ങളിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതിവിടെയും ആവർത്തിക്കണമോ എന്ന് ചിന്തിക്കുക സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള പക്വത ഓരോ ആളും കാണിക്കണം അതിനാവശ്യമായ പൗരബോധം കൈമുതലായുള്ള സമൂഹമാണ് നമ്മുടേത് നമുക്ക് അതിന് സാധിക്കും എന്നത് സുനിശ്ചിതമാണ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻ നിയമസഭാ സാമാജികരുടെ ഫോറം തങ്ങളുടെ ഒരു മാസത്തെ പെൻഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ നൽകും കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി വാക്സിനേഷൻ നൽകാൻ മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റ് സേവനം ലഭ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അറിയിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒരു കോടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പത്ത് ലക്ഷം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആദ്യഘടുവായി ഒൻപത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപ കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഏഴ് ലക്ഷം രൂപ ഐ ഇ കേരള സെക്ഷൻ അഞ്ച് ലക്ഷം രൂപ കേഷ്യൂ കോർപ്പറേഷൻ തൊഴിലാളികൾ രണ്ട് ലക്ഷം രൂപ വടക്കാഞ്ചേരി സ്വദേശിയായ സി ദിവാകരനും പേരക്കുട്ടികളും ചേർന്ന് രണ്ട് ലക്ഷം രൂപ കേരള ശാസ്ത്രാത്യപരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി തൊണ്ണൂറ്റി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മഹാകവി ഒ എൻ വി കുടുംബം ഒരു ലക്ഷം രൂപ പ്ലാനിംഗ് ബോർഡ് അംഗം കെ വി രാമൻ ഒരു ലക്ഷം രൂപ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കുടുംബവും ഒരു ലക്ഷം രൂപ കോട്ടയത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ അനിൽകുമാർ മകന്റെ കല്യാണ ചെലവുകൾക്കായി മാറ്റിവെച്ച ഒരു ലക്ഷം രൂപ മുൻ സ്പീക്കർ എം വിജയകുമാർ അൻപതിനായിരം രൂപ മുൻ എം പി കരുണാകരൻ ഇരുപത്തയ്യായിരം രൂപ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പത്തൊൻപതിനായിരം രൂപ പാലായിലെ ചാത്തമത്ത് എ യു പി സ്കൂൾ വിദ്യാർത്ഥിനി ശ്രീനിധി എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ തുക നൽകി കൊല്ലം ഓടനവട്ടംകട്ടയിൽ ബാലസംഘം ഇ എം എസ് ഗ്രന്ഥശാല യൂണിറ്റ് സെക്രട്ടറി കല്യാണി ദുരിതാശ്വാസ നിധിയിലേക്ക് ഗപ്പികളെ വിറ്റുകിട്ടും തുക നൽകും എന്നറിയിച്ചിട്ടുണ്ട് കുലശേഖരപുരം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അപർണ സന്തോഷ് ഭവ്യ ബാലചന്ദ്രൻ മഹേശ്വർ പി വി എന്നിവർ ചേർന്ന് പതിനായിരം രൂപ കപ്പൂർ പഞ്ചായത്തിലെ പളങ്ങാട്ട് ചിറയിൽ ഉണ്ണികൃഷ്ണൻ്റെ മകൻ ആദിദേവ് തൻ്റെ സമ്പാദ്യ കൊടുക്കയിൽ നിന്നുള്ള തുക കൈമാറി രണ്ട് ദിവസം മുൻപ് ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷം രൂപ സംഭാവന ചെയ്ത ഒരു വീട് തൊഴിലാളിയെ സംബന്ധിച്ച കാര്യം പറഞ്ഞിരുന്നു നിങ്ങളിൽ പലരും അതാരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണൂർ കുറുവയിലെ ചാലാടൻ ഹൗസിൽ ജനാർദ്ദനാണ് ആ വലിയ മനുഷ്യസ്നേഹി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സമൂഹത്തിനു മുന്നിലെത്തിച്ച നിങ്ങളെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ജനാർദ്ദനെ പോലുള്ള ആളുകളുടെ പ്രവൃത്തിയെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല ഈ സമൂഹത്തിന് വലിയ മാതൃകയാണ് അദ്ദേഹം കാട്ടിയത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാനുള്ള കോവിൻ പോർട്ടൽ ശനിയാഴ്ച വൈകുന്നേരം മുതൽ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പ്രത്യേകിച്ചും ഒരിടത്തും ഈ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതെപ്പോഴാണ് ഇതിൽ ഈ രജിസ്ട്രേഷൻ സാധ്യമാവുക എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അപ്പോൾ ഇതിൽ ഈ സീനിയർ സിറ്റിസൻസിനും അതുപോലെ ഭിന്നശേഷിക്കാർക്കുമെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പ്രശ്നം ഈ ആവശ്യമായത്ര ഡോസിൻ്റെ ലഭ്യത കുറവാണ് നമ്മളെ അലട്ടുന്ന കാര്യം അപ്പോൾ അതിനനുസരിച്ച് ക്രമീകരിക്കുമ്പോഴാണ് ഈ പറയുന്ന രജിസ്ട്രേഷന് പ്രയാസമുണ്ടാകുന്നത് ഒരു ദിവസം ഉണ്ടായില്ലെങ്കിലും പിറ്റേ ദിവസം ആ പ്രയാസമുണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അപ്പോൾ ആ തരത്തിലാണത് ക്രമീകരിച്ചിട്ടുള്ളത് ആവശ്യമായത്ര സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് വരുന്നൊരു പ്രശ്നമാണത് എന്നാൽ സീനിയർ സിറ്റിസൺസിനെ പോലുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക കൗണ്ടറുകളടക്കം തുടങ്ങുന്ന കാര്യം നേരത്തെ ആലോചിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാക്സിൻ കൂടുതൽ ലഭ്യമാവുക എന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം അതിനുവേണ്ടി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സീരിയലിൻ്റെയും ഷൂ ഒപ്പം ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയുടെ അടക്കമുള്ളവ അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമോ എന്നതാണ് അറിയേണ്ടത് അല്ല എല്ലാ കാര്യത്തിനും നിയന്ത്രണം ഉണ്ട് നമ്മൾ കാണണം ഈ ഏതിന് നിയന്ത്രണമുണ്ട് ഏതിന് നിയന്ത്രണം ഇല്ല എന്നുള്ളതല്ല ആൾക്കൂട്ടം ഉണ്ടാകുന്ന എല്ലാ പരിപാടികൾക്കും നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത് ആരെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുക മറ്റു ചിലരുടെ നിയന്ത്രണം അനുസരിക്കുക എന്ന തരത്തിലല്ല നമ്മൾ കാണേണ്ടത് നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് വേണ്ടത് ഈ കുറച്ച് ദിവസങ്ങൾ ആ നിയന്ത്രണം എല്ലാവരും പാലിക്കുക എല്ലാ ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക ഇതാണ് ഏറ്റവും പ്രധാനം സീമ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സീമിപ്പോൾ വിശദീകരിക്കുന്നു കുറഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇന്ന് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ഈ മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ രോഗവ്യാപന കേന്ദ്രങ്ങളാകുന്നു ഇതാരുടെ ആശയമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ആ സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് സീമിൻ്റെ പ്രതികരണം അല്ല ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ പ്രതികരിക്കാൻ പോയാൽ ആ പറഞ്ഞതിൻ്റെ നിലവാരത്തിലാണല്ലോ ഞാനും പ്രതികരിക്കേണ്ടത് അത് അന്തരീക്ഷം തന്നെ ആകെ ഒരു അല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കുക ഇപ്പം നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിയാവുന്നത്ര ആളുകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അതിനാണ് ആലോചിക്കേണ്ടത് ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വാക്സിനേഷൻ ഏറ്റവും പ്രധാനമാണ് എന്ന് വാക്സിനേഷൻ്റെ കാര്യത്തിൽ ചിലർ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അവർ പോലും ഇപ്പോൾ ആ എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്താൻ മടിച്ചു നിൽക്കുകയാണ് കാരണം വാക്സിനേഷൻ വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ വാക്സിനേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വാക്സിനേഷൻ വലിയ തോതിൽ നടത്തുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറായി മുന്നോട്ട് വരും അത് ചെറുതും വലുതുമായ കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ ആളുകൾ വലിയ തോതിൽ തിരക്ക് കൂട്ടി വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ് നമുക്ക് അവർക്കെല്ലാവർക്കും വാക്സിനേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല അതാണ് പ്രശ്നം അത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റേതെങ്കിലും ചില ന്യായങ്ങൾ പറയുന്നത് ശരിയായ രീതിയല്ല നടത്തി ജീവിക്കുന്നവർ തെരുവിൽ ഉറങ്ങുന്നവർ അവരെയൊക്കെ നമ്മളെ ആദ്യഘട്ടത്തിൽ പുനരുദ്ധിപ്പിക്കുകയും കൃത്യമായ ബോധവൽക്കരണം നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് വാക്സിൻ എടുക്കുന്ന കാര്യം അറിയില്ല ആരും വാക്സിൻ എടുത്തിട്ടില്ല മാസ്ക് പോലും ഉപയോഗിക്കാതെ എല്ലാ തെരുവുകളിലും അവരെ കാണുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ കാര്യത്തിൽ ഒരു ഇടപെടലുണ്ടാകുമോ തീർച്ചയായും അത്തരം ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ അതത് സ്ഥലത്തെ തദ്ദേശമന സ്ഥാപനങ്ങൾ വഹിക്കും ആവശ്യമായ നടപടികളും സ്വീകരിക്കും ഇപ്പോൾ തദ്ദേശമന സ്ഥാപന തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി നീക്കങ്ങൾ ഉണ്ടാവണമെന്നാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും സി എം ഈ അൻപത് ലക്ഷം ഡോസ് ആവശ്യപ്പെട്ട് അങ്ങ് കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടേതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ സംസ്ഥാനം മുൻകൈ എടുത്തുകൊണ്ട് ഈ കമ്പനികളിൽ നിന്ന് നേരിട്ട് വാക്സിൻ വാങ്ങാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ അൻപത് ലക്ഷവും ത്തിനകത്ത് വരുന്നതാണോ നമ്മളുടെ ഈ നീക്കം ഈ കമ്പനികളിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള അല്ല അൻപത് ലക്ഷത്തിൻ്റെ കാര്യം കേന്ദ്ര ഗവൺമെൻറ് സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് നൽകുന്ന വാക്സിനുണ്ട് ആ വാക്സിൻ്റെ കാര്യമാണ് അൻപത് ലക്ഷം വേണമെന്ന് പറഞ്ഞത് മറ്റത് കേന്ദ്ര ഗവൺമെൻറ് പുതിയ നയമനുസരിച്ച് സംസ്ഥാന ഗവൺമെൻ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അൻപത് ശതമാനത്തിന് പുറമെ ബാക്കിയുള്ള അൻപത് ശതമാനത്തിന് ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന ഗവണ്മെൻറ്റ് വാങ്ങണം ഇതാണ് പുതിയ നയം ആ നയം ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നയം പൂർണ്ണമായി നടപ്പാകുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നിലായി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായുള്ള വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ കൂടി നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നമാണ് അതിൽ കാണേണ്ടത് വാക്സിൻ കമ്പനികളുമായിട്ടുള്ള ചർച്ച ചീഫ് സെക്രട്ടറി തലത്തിൽ പുരോഗമിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത് അത് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അതിൻ്റെ വിലയോ അതുപോലെ തന്നെ എത്ര വയൽ വാക്സിൻ ആദ്യഘട്ടത്തിൽ വാങ്ങും എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം സർക്കാർ കൈക്കൊണ്ടോ അതിലേറ്റവും പ്രധാനം എത്ര അവർക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് അത് ആ തരത്തിൽ തന്നെ കമ്പനികളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട് എത്ര നിങ്ങൾക്ക് തരാൻ സാധിക്കും ഈ മെയ് ആദ്യം തൊട്ടുള്ള രണ്ടാഴ്ച പിറ്റത്തെ രണ്ടാഴ്ച എത്ര നിങ്ങൾക്ക് തരാൻ സാധിക്കും അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി എം ഐ രോഗവ്യാപനം ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ ചില പൊതുമേഖലാ ബാങ്കുകൾ ജീവനക്കാരെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായിട്ടുള്ള ഒരു പരാതിയുണ്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ചുമതല ഏൽക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലൊക്കെ ഇക്കാര്യം എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ നേരത്തെ സംസ്ഥാന ഗവണ്മെൻറ്റ് ഈ റിവ്യൂ യോഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ആലോചിച്ചതാണ് അതിൻ്റെ ഭാഗമായി ബാങ്ക് അധികൃതരുമായി ബാങ്കുകളുടെ ഹെഡ് ഓഫീസുകളുമായി ചീഫ് സെക്രട്ടറി തന്നെ ബന്ധപ്പെടണമെന്നും കണ്ടിരുന്നു അതുമാത്രമല്ല ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തണം ഇത്തരമൊരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻ്റെ അഭിപ്രായം അത് അവരെ അറിയിക്കണമെന്നും കണ്ടിട്ടുണ്ട് ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അത് ആഹ്ലാദ പ്രകടനങ്ങളൊന്നും വേണ്ട എന്ന് കമ്മീഷൻ്റെ ഒരു നിലപാടിപ്പം വന്നിട്ടുണ്ട് അതിനോട് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് പറയാമോ അല്ല അത് ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ അതിപ്പോൾ കമ്മീഷൻ എടുത്തതല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്ന് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എല്ലാവരും കൂടി തീരുമാനിച്ചത് ആഹ്ലാദ പ്രകടനങ്ങൾ വേണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പൊതുവിൽ തീരുമാനിച്ചൊരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ നമ്മുടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് അവിടെ സാധാരണ ആളുകൾ തടിച്ചു കൂടാറുണ്ട് അത് തടിച്ചു കൂടാൻ പാടില്ല മറ്റെല്ലാ നിയന്ത്രണങ്ങളും ഈ ശനി ഞായർ ദിവസങ്ങളിൽ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ നമ്മൾ പാലിച്ച നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണങ്ങൾ അടുത്ത ശനി ഞായറും ഉണ്ടാവും അത് ഒന്നും രണ്ടും തന്നെയാണ് അതിൻ്റെ കൂടെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ചത് ജയിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്നുള്ളത് അതെല്ലാവരും കൂടിയെടുത്ത തീരുമാനമാണ് അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ കേസ് പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഗവൺമെൻറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം ഇക്കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കാണുന്നുണ്ട് എന്ന് അതാണല്ലോ ഹൈക്കോടതി പറഞ്ഞത് ഈ കോവിഡ് കോവിഡ് ബാധിതരായ കുടുംബാംഗങ്ങൾക്ക് ഈ റേഷൻ വാങ്ങാനായിട്ട് നിലവിൽ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവർക്കായി മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോ ഇപ്പോൾ അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നാം ഒരുക്കുന്ന ഒരു വളണ്ടിയർ സേനയുണ്ട് ആ വളണ്ടിയർ വിഭാഗത്തിന് രണ്ട് ഭാഗം ഉണ്ടാകാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു അതിലൊരു ഭാഗം ഇതുപോലുള്ള കാര്യങ്ങൾ സഹായിക്കാനാണ് മറ്റൊരു ഭാഗം രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായിക്കാനാണ് ഇന്നലെ ഞാൻ പറഞ്ഞു അത് അത് അത്തരത്തിൽ തന്നെയാണ് നീക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വളണ്ടിയർ സജ്ജ സജ്ജീകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നുമുണ്ട് സി എം കോഡുമായി ബന്ധപ്പെട്ടല്ലോ മറ്റൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദേശീയ പാർട്ടിക്ക് കൊണ്ടുവന്ന പണം കുറച്ചാൾക്കാർ എന്ന വാർത്തകൾ തുടർച്ചയായ മാധ്യമങ്ങൾ വരുന്നുണ്ട് സി പി എം ആരോപിച്ചത് അത് ബി ജെ പി ആണെന്നാണ് എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുമ്പോൾ അത് അതിനകത്ത് ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല എഫ് ഐ ആറിൽ അങ്ങനെ ഒരു പാർട്ടിയുടെയും പേരില്ല സർക്കാരിന് അങ്ങനെ ഒരു ബോധ്യം ഇതുവരെ ഇല്ല അത് ബി ജെ പി ആണെന്നൊരു ബോധ്യമില്ല സി എമ്മിന് അങ്ങനെ തോന്നുന്നുണ്ട് ഏത് പാർട്ടിയാണെന്ന് സി അറിയോ പോലീസിനും അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എങ്ങനെ വന്ന പണമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണത് ഇപ്പോൾ വെളിപ്പെടുത്താത്തതെന്ന് എനിക്കറിയില്ല അത് ചിലപ്പോൾ പൊളൈറ്റായിട്ട് പറഞ്ഞതാണോ എന്നതും എനിക്കറിയില്ല ഏതായാലും അത് സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണങ്ങൾ നീങ്ങുന്നത് കൂടുതൽ ഗൗരവമായി അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യും അല്ല ഞാൻ പറഞ്ഞില്ലേ അവരെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് നമുക്ക് ബാക്കി പെറ്റിയെടുക്കാം ആ യുടെ കുറവുണ്ടെന്ന് അങ്ങ് തന്നെ പറഞ്ഞു പക്ഷേ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ പഠനം പൂർത്തിയാക്കി വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർമാർ അവരുടെ പെർമനന്റ് രജിസ്ട്രേഷൻ ചില സാങ്കേതിക കാരണം പറഞ്ഞ് നടത്തുന്നില്ലെന്ന പരാതിയുണ്ട് ഡോക്ടർമാരുടെ ഒരു വിഷയമാണത് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് പറയുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ പരിഹരിക്കപ്പെടും ഒരു സംശയവും ശരി ബാക്കി പിന്നെ